எல்லாம் ஞானே ஈடும் மானசம் தேகி தேகம் நின்கீதம் செய்தீடுவார் என்னே சமர்ப்பிக்கின்றோ எல்லாம் ஞானே ஈடும் மானசம் தேகி தேகம் கீதம் செய்தீடுவே சமர்ப்பிக்கோ கர்த்தாவே நின் பாதத்தில் ஞானிதா வந்தீடுந்தோ என்னே நான் சம்பூர்ணமா நின் கையில் தந்தீடு மகத்தும் ஸ்தோத்திரமென்று ஷகர அல்லேலூயா கீர்த்தனம் பாடும் ஞான் கர்த்தாயின அல்லேலூயா மகத்தும் ஸ்தோத்திரமென்று ஷகர அல்லேலூயா கீர்த்தனம் பாடும் ஞான் கர்த்தாயின கர்த்தாவே நின் பாதத்தில் ஞானிதா வந்தீடுந்தோ என்னே ஞான் சம்பூர்ணமா நின் கையில் தந்தீடும் വീണ്ടും വരുന്നവനായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ വചന സന്ദേശത്തിലേക്ക് ടോർച്ച് ഒട്ടത്തെ കുടുംബം എല്ലാ പ്രേക്ഷകരെ എല്ലാ പാർട്ട്നേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു നമുക്കായി ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ നമുക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തന്നെത്താൻ ഉയർത്താതെ യേശുവിനെ ഉയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ 1 തീമത്തിയോസ് 3:16 പതിനാറാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 തീമത്തിയോസ് 3:16 ഇപ്രകാരം പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടത്, ഗാഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം എന്തിനു വേണ്ടിയാണ് ജഡത്തിൽ വെളിപ്പെട്ടത്? ഒരു ചെറിയ ദൈവമല്ലല്ലോ നമ്മുടെ കർത്താവ്. യിരമ്യാ പ്രവചനം 23:23-24 വാക്യങ്ങൾ പറയുന്നു, അഖിലാണ്ടം മുഴുവൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കുന്നവനായ ദൈവം. 139:8-12 വാക്യങ്ങളിൽ തിരുവചനം പറയുന്നു, സർവ്വവ്യാപിയായിരിക്കുന്ന ഒരു ദൈവം. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിതിട്ട് ഇപ്രകാരം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. 1 രാജാക്കന്മാർ 8:27 അല്ലയോ കർത്താവ്, സ്വർഗാദി സ്വർഗത്തിൽ പോലും അവിടുന്ന് അടങ്ങുന്നവൻ അല്ലല്ലോ. സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനായ സർവ്വവ്യാപിയായിരിക്കുന്ന ഒരു ദൈവം. കാല സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയെങ്കൽ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. യേശു കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നതിന് ഒത്തിരി കാരണങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതിൽ ഒരു കാര്യം മാത്രമേ, 1 യോഹന്നാൻ 3:5 ഇപ്രകാരം പറയുന്നു, നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി. പാപങ്ങളെ നീക്കുവാൻ യേശു ജഡത്തിൽ പ്രത്യക്ഷനായി അത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ അനുഭവിക്കുന്നതായ ഏറ്റവും പ്രിയപ്പെട്ട പ്രശ്നം അത്രേ പാപം. പാപം നല്ലതെന്ന് തോന്നും, പക്ഷെ അടുത്ത നിമിഷം അടുത്ത ദിവസം അണലി വിഷം പോലെ നിന്നെയും നിന്റെ കുടുംബത്തെ നിന്റെ ഭാവിയെ തകർത്ത് കശക്കി എറിഞ്ഞു കളയുന്നത് അത്രേ പാപം എന്ന് പറയുന്നത്.
വലിയ ഉന്നതന്മാരെ പോലും എല്ലാം നേടിയെന്ന് ചിന്തിച്ചു വരെ പോലും തകർത്ത് കളഞ്ഞതത്രേ പാപം. ഗിറ്റ്നസ് ബുക്കിൽ പോലും പേരുണ്ടായിരുന്നതായ പ്രശസ്തനായ ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം ആളെ കൊല്ലുവാൻ വേണ്ടി ഇറങ്ങിയതായി ഒരു പുലിയെ വെടിവെച്ചു കൊന്ന ശേഷം തന്നെ തിരിഞ്ഞു നടക്കുമ്പോൾ അതിന്റെ കുഞ്ഞ് ഒരു പൂച്ചക്കുഞ്ഞ് കരയുന്നത് പോലെ കരയുന്നത് കണ്ടു. കണ്ണുപോലും തുറന്നിട്ടില്ലാത്തതായ ആ കുഞ്ഞിനെ എടുത്ത് തൻ വീട്ടിലേക്ക് ഇതാ കടന്നു വന്നു. നാട്ടുകാർ പറഞ്ഞു, അപകടമാണ്, കാട്ടിൽ വളരേണ്ടതിനെ കാട്ടിൽ വിടുക, വീട്ടിൽ കൊണ്ടുവരേണ്ടതിനെ മാത്രം വീട്ടിൽ കൊണ്ടുവരിക. എന്നാൽ താൻ പറഞ്ഞു, ഇല്ല, അതിന്റെ തള്ളയെ ഞാൻ കൊന്നു, പിന്നെ നിശ്ചയമായി ഈ കുഞ്ഞിനെ എനിക്ക് ജയിപ്പാൻ കഴിയും. എന്താ സംഭവിച്ചത്? അവസാനം ഈ മനുഷ്യൻ സസ്യ ആഹാരം നൽകി ആ കുഞ്ഞ് പുലിക്കുട്ടിയെ വളർത്തുവാൻ തുടങ്ങി. പാൽ കൊടുത്ത് വെജിറ്റബിൾസ് നൽകി അതിനെ ഇതാ വളർത്തുന്നു. ഒരു നല്ലൊരു പുലിയായി അത് ഇതാ വളർന്നു വരികയാണ്. നാട്ടിലെവിടെ പോയാലും ഈ മനുഷ്യൻ ഈ പുലിയെ കൂടെ കൊണ്ടുപോകുന്നു. ബഹുമാനിക്കാത്തവർ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തവർ അദ്ദേഹത്തെ കണ്ട് എഴുന്നേൽപ്പാൻ തുടങ്ങി. എന്നാൽ ഒരു പ്രത്യേക ദിവസത്തിൽ നല്ലൊരു ബോളിനിയിട്ട് ആ പുലിയെ ഇങ്ങനെ കളിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ആ ബോളിന് വേണ്ടി ആ പുലി ചാടി തന്റെ കൂർത്ത് മൂർത്തതായ നഖം കൊണ്ട് തന്റെ ശരീരത്തിന് ആഴത്തിൽ ഒരു മുറിവുണ്ടായി. പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റിയൊഴുകുന്നത് പോലെ തന്റെ തകർക്കപ്പെട്ട ഞരമ്പിലൂടെ രക്തമൊഴുകി. ആ രക്തം കണ്ടപ്പോൾ അതിന്റെ ഗന്ധം തന്റെ മൂക്കിലടിച്ചപ്പോൾ കാട്ടിൽ വളരേണ്ടിയിരുന്നതായ ആ ഹിംസ ജന്തുവിന്റെ വലിയ സ്വഭാവം വെളിപ്പെട്ടു. പെട്ടെന്ന് ആ മുറിവിലേക്ക് ആ ഹിംസ ജന്തു നോക്കി, ആ രക്തത്തിൽ നക്കി തന്നെ വളർത്തിയതായ യജമാനനാണ്, അദ്ദേഹം തന്നെ സ്നേഹിച്ചവനാണ് എന്ന് മറന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യന്റെ മേൽ ചാടി വീണ് തന്നെ കടിച്ച് കൊന്നുകളയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ നീ ഊട്ടി വളർത്തുന്ന, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന, നീ പണം ചിലവാക്കുന്ന സകല പാപവും നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നു. വേദപുസ്തകം പറയുന്നു, റോമർ ലേഖനം 5:12 വായിക്കുമ്പോൾ, ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യനും പരന്നിരിക്കുന്നു. എല്ലാവരും ദൈവത്തിന് മുൻപിൽ പാപികളായപ്പോൾ ആ പാപത്തിൽ ആണ്ടുപോയതായ മനുഷ്യനെ രക്ഷിപ്പാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി പാപം ഇല്ലാത്തവനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്വർഗത്തിലവൻ എങ്ങനെയായിരുന്നു? വേദപുസ്തകം പറയുന്നു, ദൂതന്മാരെക്കാളും അവൻ വിശുദ്ധൻ, സ്വർഗത്തെക്കാളും വിശുദ്ധൻ. സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം, ദൂതന്മാരെക്കാൾ വിശുദ്ധനായ ദൈവം, ഏക പരിശുദ്ധനായ ദൈവം പാപം ഇല്ലാത്തവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ യേശു കർത്താവിലും പാപം ഉണ്ടായിരുന്നതേ ഇല്ല. എന്നാൽ തിരുവചനം പറയുന്നു, എബ്രായർ 9:22 വായിക്കുമ്പോൾ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. പാപം ഇല്ലാത്ത രക്തം ചൊരുവാൻ പരിശുദ്ധനായ യേശു ഈ ലോകത്തിൽ കടന്നു വരികയുണ്ടായി. സ്വർഗത്തിൽ പാപമില്ലാത്ത കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എപ്രകാരം? എബ്രായർ 2:18-4:15 പറയുന്നു, അവൻ പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിനും പരീക്ഷിക്കപ്പെട്ടു. ഒരു വശത്ത് അവൻ ദൈവപുത്രൻ, മറുവശത്ത് അവൻ മനുഷ്യപുത്രൻ. എന്നാൽ മനുഷ്യനെ പോലെ അവൻ പാപം ചെയ്തതേയില്ല. ഏത് പുസ്തകം പറയുന്നു, യോഹനാൻ 8:44, തന്റെ അടുക്കൽ കുറ്റം കണ്ടുപിടിപ്പാൻ ഓടി കൂടിയതായ പരീശ വൃന്ദത്തെ നോക്കി യേശു തന്നെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? 1 പത്രോസ് 2:21 യേശുവിനോട് ഏറ്റവും ചേർന്ന് നടന്ന ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് പറയുന്നു, അവൻ പാപം ചെയ്തിട്ടേ ഇല്ല. മത്തായി 27:4 യേശുവിനെ കാണിച്ചു കൊടുത്ത ദ്രോഹിയായ യൂദാ പറയുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ, കേൾക്കണമേ, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. രാഷ്ട്രീയക്കാരനായ പിലാത്തോസ്, അവന്റെ ഭാര്യ, രണ്ടുപേരും ഒരേപോലെ പറയുന്നു, ഇവനിൽ കുറ്റം ഇല്ല, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. യോഹന്നാൻ സുവിശേഷം 19:4 യോഹന്നാൻ 19:6 ആവർത്തിച്ച് പിലാത്തോസ് പറയുന്നു, ഇവനിൽ പാപം ഇല്ല. എന്തിനേറെ പറയുന്നു, ദുർഭൂതങ്ങൾ പോലും സാത്താന്യ ശക്തികൾ പോലും ആലേറെ വിളിച്ച് യേശുവിന്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവിൽ പാപമുണ്ടായിരുന്നതേയില്ല. അവൻ പരിശുദ്ധനായിരുന്നു. പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിന് പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. അനേക വ്യക്തികളെ ക്രൂശിൽ കയറ്റുവാൻ തക്കവണ്ണം നേതൃത്വം നൽകിയതായ ഒരു ശതാധിപൻ തന്നെയാണ് യേശുവിനെ ക്രൂശിൽ കയറ്റുവാൻ തക്കവണ്ണം നേതൃത്വം നൽകിയത്. എന്നാൽ അനേകർ ക്രൂശിന്മേൽ മരിച്ചത് കണ്ടതായ ശതാധിപൻ തുലം വ്യത്യസ്തമായി യേശു കർത്താവ് ക്രൂശിന്മേൽ മരിക്കുന്നത് അവൻ കണ്ടു. മറ്റുള്ളവർ 3 ദിവസം വരെ അഥവാ 72 മണിക്കൂർ വരെ ക്രൂസിൽ കിടന്ന് തലച്ചോറിലെ ഞരമ്പുകൾ തകർക്കപ്പെട്ട് അവരുടെ സുവബോധം നഷ്ടപ്പെട്ട് പുലഭ്യം പറഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ പുലമ്പി മരിക്കും. എന്നാൽ യേശുവോ അവസാന സെക്കൻഡ് വരെ നല്ല സുബോധമുള്ളവനായി തന്നെ ആയിരുന്നു. ഈ ദിവസം എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ,
നിന്റെ ജീവിതത്തിൽ സുബോധം വരുവാൻ തക്കവണ്ണം യേശു കർത്താവ് സുബോധമുള്ളവനായി തന്നെ ക്രൂശിന്മേൽ കിടന്ന് അവസാനം ഇപ്രകാരം അവൻ പറഞ്ഞു, ഫാദർ ഇൻ ടു ദൈ ഹാൻഡ് ഐ കമിറ്റ് മൈ സ്പിരിറ്റ്, പിതാവേ തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അപ്രകാരം ക്രൂശിന്മേൽ മരിച്ച യേശുവിനെ നോക്കി 100% തലകുലിക്ക് സമ്മതിച്ച് ആ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, സത്യം ഇവൻ നീതിമാൻ ആയിരുന്നു, ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. വേദപുസ്തകം പറയുന്നു, ശിഷ്യവൃന്ദം പറഞ്ഞു, ഓ കാലത്തെ കോടതികൾ പറഞ്ഞു, ദുർഭൂതങ്ങൾ അലറി വിളിച്ചു, യേശു കർത്താവ് പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. എബ്രായർ 9:22 പറയുന്നു, പരിശുദ്ധ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിഭോചനം ഇല്ല. രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചതായ ഒരു ഭൂമിയാണിത്. രക്തസാക്ഷികളുടെ രക്തം ഒത്തിരി വീണിട്ടുണ്ട്. എന്നാൽ അവിടെ രക്തത്തിനൊന്നും മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട് പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലെ പരീക്ഷിക്കപ്പെട്ട യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്, ഇമ്മാനുവേലിന്റെ സിരകളിൽ ഓടിയ രക്തത്തിന് ഈ പകൽക്കാലവും നിന്റെ പാപത്തിന്റെ സകല ചങ്ങലകളെ പൊട്ടിച്ച് നിന്നെ കൃപയാൽ കഴുകി ശുദ്ധീകരിക്കുവാൻ അതേ ശക്തിയുണ്ട്. വേദപുസ്തകം പറയുന്നു, ലേവ്യ പുസ്തകം 16 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, സമാഗമന കൂടാരത്തിന് മുൻപിൽ 2 ആട്ടുകൊറ്റന്മാരെ നിർത്തും. ഒന്നിന്മേൽ അതേ പുരോഹിതൻ കൈവച്ചു പറയും, സകല പാപത്തെയും ഓ ഇവൻ വഹിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയുടെ മേൽ കൈവച്ചിട്ട് പുരോഹിതന്മാർ പറയണം, ഇത് സ്തോത്രം, അതെ പാപത്തെ മുഴുവൻ വഹിച്ചിട്ട് മരുഭൂമിയിലേക്ക് കടന്നു പോകണം. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയെ യാഗപീഠത്തിൻ മുൻപിൽ പാപത്തിന്റെ പരിഹാരത്തിനായി അവർ കൊന്നുകളയും. രണ്ടാമത്തെ ആട്ടിൻകുട്ടി ഓ മനുഷ്യനെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട് ഇതാ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. ഇത് രണ്ടും യേശു കർത്താവിൽ നിവർത്തിക്കുകയുണ്ടായി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ